കമാക്ഷി പഞ്ചായത്തിലെ കൊച്ചു കമാക്ഷിയിൽ ഇന്നലെ രാത്രിയും കാട്ടുപോത്തിന്റെ സാന്നിധ്യം. റോഡ് മുറിച്ചു കടന്നു പോകുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യം പുറത്തുവന്നു. വനംവകുപ്പ് ഇന്നലെ എത്തി മേഖലയിൽ ഡ്രോൺ പരീക്ഷണം നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒരു മാസം മുൻപ് നെടുങ്കണ്ടം പത്തുവളവ് മേഖലയിലാണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യം ആദ്യം തിരിച്ചറിയുന്നത്. റോഡിലൂടെ നടന്നുപോകുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് കട്ടപ്പന പുളിയൻമല റോഡിലും റോഡ് മുറിച്ചു കടന്നുപോകുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ വാഹനയാത്രികർ പകർത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇന്നലെ കാമാക്ഷി പഞ്ചായത്തിലെ പുഷ്പഗിരി കൊച്ചു കാമാക്ഷി മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. വനംവകുപ്പ് ഇവിടെയെത്തി ഡ്രോൺ നിരീക്ഷണം നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രദേശത്ത് തന്നെ റോഡ് മുറിച്ച് കടന്നുപോകുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇരുചക്ര വാഹന യാത്രികർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് പുറത്തു വന്നിട്ടുണ്ട്. കാട്ടുപോത്തിന്റെ സാന്നിധ്യം മലയോര മേഖലയിൽ റിപ്പോർട്ട് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കാട്ടുപോത്തിനെ വനമേഖലയിലേക്ക് തുരത്തുന്നതിനുള്ള ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയിൽ വീണ്ടും കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരത്തിന് സമീപം ഈ കാട്ടുപോത്തിനെ കാണുകയുണ്ടായ ആൾക്കാർ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണവുമില്ല. ഇത് ജനവാസ മേഖലയിൽ നിന്ന് ഇതിനെ മറ്റ് വനമേഖലയിലേക്ക് മാറ്റുവാനോ അല്ലെങ്കിൽ ഇതിനെ ഇവിടെ നിന്ന് ഇതിൻ്റെ നീക്കം നിരീക്ഷിക്കാനോ ഒന്നുമുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. വനംവകുപ്പ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ ഡ്യൂട്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൃഗങ്ങളുടെ സ്വഭാവം, വന്യജീവികളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുകയും ഇതിൻ്റെ നീക്കത്തെക്കുറിച്ച് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. വന്യജീവി വിദഗ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ വനംവകുപ്പിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സേവനമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. വനംവകുപ്പുകാരുടെ സേവനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു കാട്ടുപോത്തിനെ കണ്ടാൽ അത് ഏത് രീതിയിലുള്ളതാണ്, എങ്ങോട്ടാണ് നീങ്ങാനുള്ള സാധ്യത, അത് അതിന് കാൽപ്പാട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം വരെ നിർണ്ണയിക്കാൻ കഴിവുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് ഇവിടെ, അത്തരത്തിലുള്ള ആളുകളുടെ ഒരു സേവനമാണ് ഇവിടെ ലഭ്യമാക്കേണ്ടത്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന വന്യജീവികൾ ജനങ്ങളുടെ സൂര്യവികാരത്തിന് തടസ്സം നിൽക്കുകയാണെന്നും വന്യജീവികളെ തുരത്തണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ഇടുക്കി വിഷൻ, ചെറുതോണി.